ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ് എം ജേണിയിലേക്ക് സ്വാഗതം. അപ്പോ തിരുവിൻകുരൽ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ അരുൾനിധി, ഭാരതിരാജ, പിന്നെ നായികയായിട്ട് ആത്മിക, ഇവരൊക്കെയുള്ള സിനിമയാണ് ഇത്. അനൗൺസ് ചെയ്ത സമയം മുതലേ ആളുകൾ എല്ലാവരും വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം അരുൾനിധിയുടെ കഥകളൊക്കെ, മുമ്പ് എടുക്കുന്ന സിനിമകളുടെയൊക്കെ കഥകളൊക്കെ ഒരു ഒരു വ്യത്യസ്തത ഉണ്ടാവാറുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ട്രെയിലർ കണ്ടിട്ട് സംസാരിക്കാം. ഓക്കെ, ലൈക്കാണ്. സുഭാസ്കരൻ, അപ്പൊ സീക്രം വീട്ടിൽ കൂട്ടിട്ട് പോണോ? ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കും. അടിക്കടിക്ക് ഇപ്പടി കോപപ്പെടാതെ. ഭയങ്കര കോപക്കാരനാണല്ലോ, കലിപ്പനാണ്. അത് വിളിച്ചു ഭാരതി രാജ. ഇയാള് പോളിയാട്ടോ. കൊണ്ട് കേക്കാതാ? ഓ, കിട്ടുമ്പോഴേ കേക്കും, തോറുമ്പോഴേ കേക്കാത്. അവൾക്ക് ചെവി കേൾക്കൽ കുറവാണ്. ഒരു പേഷ്യന്റ് കിട്ട ഡോക്ടർ 5 മിനിറ്റ് ഇരുപ്പാകള, ബാക്കി 24 മണിക്കൂറും നമ്മളായിരിക്കും. നാമ നിലച്ച എന്ന വേണാലും കണ്ണലാങ്ക. ഓ മോനെ, ദൂരെ ഇല്ലാണല്ലോ. ഇത് നമ്മുടെ മറ്റേ കുട്ടിയാണല്ലോ ഡൈലിയിലെ. വിളിച്ച് വിളിച്ച് തിരുവിൻകുരൽ. ഫുള്ള് വയലൻസ് ആണ് ഇവിടെ. April 14th കേട്ടോ, 14th ഇവിടെ റിലീസാണ്. എന്തെങ്കിലുമുണ്ടോ വെറൈറ്റി? എന്തെങ്കിലുമുണ്ടോ? തിങ്ക് മ്യൂസിക് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ട്രെയിലർ. ഇത് ഫുള്ള് ഭയങ്കര വയലൻസ് ആണ്. ഇപ്പം ഇറങ്ങുന്ന സിനിമകളൊക്കെ പ്രത്യേകിച്ച് വയലൻസ്, അടി വെടി, കൊല്ലലും കൊലയൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ കൂടെ അരുൾനിധിന്റെ സിനിമയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ മൂപ്പര് മലപ്പുറം എടുക്കുന്നതാണോ അതോ ഇനി മൂപ്പരുടെ അടുത്തേക്ക് വരുന്ന തിരക്കഥകളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ സിനിമകൾക്കും ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആ തീമോ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷനിലോ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ടാകാറുണ്ട്. പിന്നെ ഭാരതി രാജ, ഓഫ്കോഴ്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. കാരണം മൂപ്പര് ചെയ്യുന്ന ക്യാരക്ടർ അത് ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരിക്കും. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ വെറുതെ പോയി ചെയ്യുന്നില്ല. പിന്നെ അത് പ്രസന്റ് ചെയ്യുന്ന വിധം അല്ലെങ്കിൽ അഭിനയിക്കുന്ന രീതി ഒക്കെ ഭയങ്കര രസം. പിന്നെ മുമ്പിന്റെ ശബ്ദവും ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഓഫ്കോഴ്സ് ആത്മിക നല്ല ആരാധകരുള്ള നടിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമൊന്നുമല്ലെങ്കിലും മോശമില്ലാന്ന് തോന്നിയിട്ടുള്ള നടിയാണ്. മൊത്തത്തിൽ സംഭവം കണ്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ, കുറെ കൊല്ലുന്നുണ്ട്, ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട്, പിന്നെ മോർച്ചറി സംഭവങ്ങൾ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ കുറെ ആളുകളെ കൊന്നിട്ട് വല്ല ഈ മെഡിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, കൊല്ലുന്നു, കിഡ്നി എടുക്കുന്നു, വിൽക്കുന്നു, തരത്തിലുള്ള വല്ല ബിസിനസ് പരിപാടികളാണോ എന്നറിയില്ല. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും എല്ലാം കൂടി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സിനിമ കാണാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഡീ കോഡ് ചെയ്യുന്ന ബുദ്ധിമാനന്മാരായ ആളുകൾ അത് ചെയ്തോളും. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ലൈക്ക, നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഒക്കെ സിനിമകൾ നല്ല സിനിമകളായിരിക്കും. അവർ വെറുതെ കൊണ്ടുപോയി എന്ത് എല്ലാത്തിലും കൈവെക്കൊന്നുമില്ല. അവർ ചെയ്യുന്ന സിനിമകൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവും. സോ അതിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. സംഗതി കൊള്ളാം, നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടോ ഇല്ല അറിയില്ല, ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടല്ലോ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. അരുൾനിധിനെ ഇഷ്ടമാണോ അറിയില്ല, അരുൾനിധിന്റെ സിനിമകൾ വേറെ ഉള്ളത് കണ്ടിട്ടുണ്ടോ അറിയില്ല, എല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതൊക്കെ മാനിച്ച് മനസ്സിലാക്കി തിരുത്തി പോകുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.